വെൽക്കം ടു ബിടെക് മെഡിസി. നമ്മൾ ഇന്നിവിടെ ജനുവരി 2024 നടത്തിയ 2019 സ്കീം S6 ട്രിപ്ലി കോംപ്രിഹെൻസീവ് കോഴ്സ് വർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ സെയിം ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ബാക്കി 4 പാർട്ട് ഓൾറെഡി അപ്ലോഡഡ് ആണ്. അതായത് ക്വസ്റ്റ്യൻസ് ഫ്രം സർക്യൂട്ട്സ് ആൻഡ് നെറ്റ്വർക്ക്സ്, DC മെഷീൻസ് ആൻഡ് ട്രാൻസ്ഫോമേഴ്സ്, പവർ സിസ്റ്റം എക്സെട്രാ. ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ, സിഗ്നൽസ് ആൻഡ് സിസ്റ്റംസ് എന്ന പേപ്പറിൽ ബേസ് ചെയ്ത് വരുന്ന പ്രോബ്ലംസ് ആണ്, അതായത് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് നമ്പർ 41 to 50 അത്രയും ക്വസ്റ്റ്യൻസ് നമ്മുടെ സിഗ്നൽസ് ആൻഡ് സിസ്റ്റത്തിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എനർജി ഓഫ് എ പവർ സിഗ്നൽ ഈസ്, ഒരു പവർ സിഗ്നലിന്റെ എനർജി എങ്ങനെയായിരിക്കും എന്ന ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ഓപ്ഷൻ എ ഫൈനൈറ്റ്, ഓപ്ഷൻ ബി സീറോ, ഓപ്ഷൻ സി ഇൻഫൈനൈറ്റ്, ഓപ്ഷൻ ഡി ബിറ്റ്വീൻ 1 and 2. അതായത് ഫൈനൈറ്റിനും സീറോയ്ക്കും ഇടയ്ക്കായിരിക്കും എന്നൊക്കെയാ തന്നിരിക്കുന്നത്. നോക്കിക്കേ, നമ്മൾ ഒരു എനർജി പവർ സിഗ്നൽ, നമുക്കറിയാം സിഗ്നൽസിന്റെ തന്നെ ഒരു ക്ലാസിഫിക്കേഷൻ ആണ് നമ്മുടെ എനർജി സിഗ്നലും പവർ സിഗ്നലും. എനർജി സിഗ്നലും ഉണ്ട്, അതേപോലെ നമുക്ക് എന്തുണ്ട്, പവർ സിഗ്നലും ഉണ്ട്. എനർജി സിഗ്നലും ഉണ്ട്, പവർ സിഗ്നലും ഉണ്ട്. ഓക്കെ, അപ്പോ ഒരു എനർജി സിഗ്നൽ എടുക്കുകയാണെങ്കിൽ, ഫ്രം ദ നെയിം ഇറ്റ്സെൽഫ് നമുക്ക് പറയാം, എനർജി സിഗ്നലിലെ എനർജി എന്ന് പറയുന്നത് ഒരു ഫൈനൈറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഫൈനൈറ്റ് വാല്യൂ ആയിരിക്കും. ആൻഡ് പവർ, ആവറേജ് പവർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ആവറേജ് പവർ എന്ന് പറയുന്നത് സീറോ ആയിരിക്കും. ഓക്കെ, അതാണ് എനർജി സിഗ്നലിന്റെ പ്രത്യേകത. ഇനി ഇൻ കേസ് ഓഫ് എ പവർ സിഗ്നൽ, ഒരു പവർ സിഗ്നലിന്റെ കേസിൽ അതിന്റെ എനർജി എന്ന് പറയുന്നത് ഇൻഫൈനൈറ്റ് ആയിരിക്കും. ഓക്കെ, ആൻഡ് ആവറേജ് പവർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അതൊരു ഫൈനൈറ്റ് വാല്യൂ ആയിരിക്കും. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ, രണ്ട് സിഗ്നലിന്റെ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ എപ്പോഴും അറിഞ്ഞിരിക്കണം. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്, എനർജി ഓഫ് എ പവർ സിഗ്നൽ ഈസ്, എനർജി ഓഫ് എ പവർ സിഗ്നൽ, പവർ സിഗ്നലിന്റെ എനർജി എന്താണെന്ന് നമ്മൾ പറഞ്ഞത്, ഇൻഫൈനൈറ്റ് ആണെന്നാ പറഞ്ഞത്. അപ്പോ ഇവിടുത്തെ ആൻസർ എന്താണ്, ആൻസർ ഈസ് ഓപ്ഷൻ സി, ഇൻഫൈനൈറ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ടൈം ഇൻവേരിയൻ സിസ്റ്റം ഈസ് എ സിസ്റ്റം ഹൂസ് ഔട്ട്പുട്ട്, ഒരു ടൈം ഇൻവേരിയൻ സിസ്റ്റം എന്താണ് എന്നാണ് ബേസിക്കലി അത് ചോദിച്ചിട്ട്. അതായത് ടൈം ഇൻവേരിയൻ സിസ്റ്റത്തിനെ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, നമുക്ക് എന്ത് കണ്ടാലാണ് അതൊരു ടൈം ഇൻവേരിയൻ സിസ്റ്റം ആണെന്ന് മനസ്സിലാവുന്നതെന്ന്. അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത്, ഓപ്ഷൻ 1 കൊടുത്തിരിക്കുന്നത് ഇൻക്രീസസ് വിത്ത് എ ഡിലേ ഇൻപുട്ട്, അതായത് അതിന്റെ ഔട്ട്പുട്ട്, അങ്ങനെ ഒരു സിസ്റ്റത്തിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമ്മൾ ഇൻപുട്ടിൽ ഒരു ഡിലേ കൊടുത്താൽ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്തുകൊണ്ടേ ഇരിക്കും. അതാണ് ഫസ്റ്റ് ഓപ്ഷൻ. സെക്കൻഡ് ഓപ്ഷൻ എന്താ, ഡിക്രീസസ് വിത്ത് എ ഡിലേ ഇൻ ഇൻപുട്ട്, ഇൻപുട്ടിൽ നമ്മളൊരു ഡിലേ കൊടുത്താൽ അതിന്റെ ഔട്ട്പുട്ട് ഡിക്രീസ് ചെയ്യുന്നു. ഓപ്ഷൻ സി എന്ന് പറയുന്നത് റിമെയിൻസ് സെയിം വിത്ത് എ ഡിലേ ഇൻ ഇൻപുട്ട്, അതായത് ഇൻപുട്ടിൽ ഒരു ഡിലേ വന്നാലും അതിന്റെ ഔട്ട്പുട്ട് എന്താണ്, അതൊരു മാറ്റവും സംഭവിക്കത്തില്ല, അത് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും എന്നാണ് ഓപ്ഷൻ സി പറയുന്നത്. ഓപ്ഷൻ ഡി എന്താ പറയുന്നത്, വാനിഷസ് വിത്ത് എ ഡിലേ ഇൻ ഇൻപുട്ട്, അതായത് ഇൻപുട്ടിൽ ഒരു ഡിലേ വന്നാലും പിന്നെ ഔട്ട്പുട്ട് ഒന്നും കാണത്തില്ല എന്നാണ് പറയുന്നത്. അപ്പോ നമുക്ക് അതിന്റെ പേരിൽ നിന്ന് തന്നെ അറിയാം, ഒരു ടൈം ഇൻവേരിയന്റ് സിസ്റ്റം, അതായത് വേരി ചെയ്യുന്നില്ല, ഇൻവേരിയന്റ് ആണ്, കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുക, അതായത് വേരി ചെയ്യുന്നില്ല. എപ്പോഴാണ് ഇൻപുട്ടിൽ ഒരു ഡിലേ വന്നാലും വേരി ചെയ്യാത്ത സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ടൈം ഇൻവേരിയന്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് ഇവിടെ ഓപ്ഷൻ സി ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് എക്സ് ഓഫ് മൈനസ് ടി ഇസ് ഈക്വൽ ടു മൈനസ് എക്സ് ഓഫ് ടി, ദെൻ ദ സിഗ്നൽ ഈസ് സെറ്റ് ടു ബി. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ഫസ്റ്റ് ഓപ്ഷൻ ഈവൻ സിഗ്നൽ, സെക്കൻഡ് ഓപ്ഷൻ ഓഡ് സിഗ്നൽ, ഓപ്ഷൻ സി എന്ന് പറയുന്നത് പീരിയോഡിക് സിഗ്നൽ, ആൻഡ് ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് നോൺ പീരിയോഡിക് സിഗ്നൽ. അപ്പോ ഇതിനകത്ത് നമ്മൾ അറിയേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മുടെ കയ്യിലുള്ള സിഗ്നൽ എന്ന് പറയുന്നത് എക്സ് ഓഫ് ടി ആണ്. ഓക്കെ, എക്സ് ഓഫ് ടി ആണ് നമ്മുടെ നോർമൽ സിഗ്നൽ എന്ന് പറയുന്നത്. ആ നോർമൽ സിഗ്നൽ എക്സ് ഓഫ് മൈനസ് ടി എന്ന് പറയുന്നത് അത് എക്സ് ഓഫ് ടിക്ക് ഈക്വൽ ആണെങ്കിൽ, എക്സ് ഓഫ് മൈനസ് ടി എന്ന് പറയുന്നത് എക്സ് ഓഫ് ടിക്ക് ഈക്വൽ ആണെങ്കിൽ ദ സിഗ്നൽ ഈസ് സെഡ് ടു ബി ഈവൻ. ഇനി എക്സ് ഓഫ് മൈനസ് ടി എന്ന് പറയുന്നത് മൈനസ് എക്സ് ഓഫ് ടി ആണെന്നുണ്ടെങ്കിൽ ദ സിഗ്നൽ ഈസ് സെഡ് ടു ബി ഓഡ്. ഇനി എന്താണ് ഒരു പീരിയോഡിക് സിഗ്നൽ എന്ന് പറഞ്ഞാല്, എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് എക്സ് ഓഫ് ടി പ്ലസ്
ക്യാപിറ്റൽ ടി ടി എന്ന് പറയുന്നത് ടൈം പീരീഡ്. ആ ടൈം പീരീഡ് കഴിഞ്ഞാലും എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് എക്സ് ഓഫ് ടി ആയിട്ട് തന്നെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതെന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത് പീരിയോഡിക് സിഗ്നൽ എന്ന് പറയുന്നത്. അതായത് എക്സ് ഓഫ് ടി പ്ലസ് ടി ആയാലും അതിന്റെ വാല്യൂ എന്തായിരിക്കും? എക്സ് ഓഫ് ടി തന്നെ ആയിരിക്കും. അതാണ് ഒരു പീരിയോഡിക് സിഗ്നൽ. അതായെങ്കിൽ അങ്ങനെയാണെങ്കിൽ എക്സ് ഓഫ് ടി നോട്ട് ഈക്വൽ ടു എക്സ് ഓഫ് ടി പ്ലസ് ടീനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നോൺ പീരിയോഡിക് സിഗ്നൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. പിന്നെ നോക്കിക്കേ, നമുക്ക് എന്താ തന്നിരിക്കുന്നത്? എക്സ് ഓഫ് മൈനസ് ടി ഈക്വൽ ടു മൈനസ് എക്സ് ഓഫ് ടി ആണ്. അങ്ങനെയാണെങ്കിൽ ഈ സിഗ്നൽ ഈസ് സെഡ് ടു ബി ആൻ ഓഡ് സിഗ്നൽ. അതായത് ഓപ്ഷൻ ബി ആണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഏരിയ ഓഫ് എ യൂണിറ്റ് ഇമ്പൾസ് ഫംഗ്ഷൻ? ഒരു യൂണിറ്റ് ഇമ്പൾസ് ഫംഗ്ഷൻ, ഇമ്പൾസ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇമ്പൾസ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അതായത് ഇതാണ് ഡെൽറ്റ ഓഫ് ടി, ഇവിടെ എന്ന് പറയുന്നത് ടൈം ടി. അതായത് ഈ ഒരു യൂണിറ്റ് സിഗ്നൽ എപ്പോഴാണ് അതിന് ഔട്ട്പുട്ട് കാണിക്കുന്നത്? അത് ടി ഈക്വൽ ടു സീറോ ആയിരിക്കുമ്പോൾ മാത്രമേ എന്ത് കാണിക്കത്തുള്ളൂ? അതിൻ്റെ ഒരു ഔട്ട്പുട്ട് കാണിക്കത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ യൂണിറ്റ് ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ അതിന്റെ മാഗ്നിറ്റ്യൂഡ് എത്ര ആയിരിക്കും? വൺ ആയിരിക്കും അല്ലേ? അതായത് സീറോ, ടി ടൈം സീറോ ആകുമ്പോൾ മാത്രമേ ഇമ്പൾസ് സിഗ്നലിന് ഔട്ട്പുട്ട് ഉള്ളൂ. അപ്പൊ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അത് വൺ ആയിരിക്കും അല്ലെ? വൺ ആയിരിക്കും അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു ഏരിയ ഓഫ് എ യൂണിറ്റ് ഇമ്പൾസ് ഫംഗ്ഷൻ എന്ന് പറയുന്നതിന്റെ ഉത്തരം എന്തായിരിക്കും? വൺ തന്നെ ആയിരിക്കും അല്ലെ? അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ എ സീറോ, ഓപ്ഷൻ ബി ഹാഫ് ഓഫ് യൂണിറ്റി, ഓപ്ഷൻ സി ഡിപെൻഡ്സ് ഓൺ ദ ഫംഗ്ഷൻ, ആൻഡ് ഓപ്ഷൻ ഡി യൂണിറ്റി. അപ്പൊ ഇതിന്റെ കറക്റ്റ് ഓപ്ഷൻ എന്താണ്? യൂണിറ്റി ആണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഒരു യൂണിറ്റ് ഇമ്പൾസ് ഫംഗ്ഷന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? യൂണിറ്റി തന്നെ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ എ സിഗ്നൽ ഫ്ലോഗ്രാഫ്, ഒരു സിഗ്നൽ ഫ്ലോഗ്രാഫില് നോഡ്സ് ആർ റെപ്രസെന്റഡ് ബൈ സ്മോൾ. നോഡുകളെ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? അതിന്റെ ഓപ്ഷൻസ് വന്നിരിക്കുന്നത് എന്താണ്? ഓപ്ഷൻ എ സർക്കിൾ, ഓപ്ഷൻ ബി സ്ക്വയേഴ്സ്, ഓപ്ഷൻ സി ആരോസ്, ആൻഡ് ഓപ്ഷൻ ഡി പോയിന്റർ. അപ്പോ നമ്മള് നോർമലി നമ്മുടെ നോഡുകളെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് സിഗ്നൽ ഫോട്ടോഗ്രാഫിലത്തെ? ഇങ്ങനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് അല്ലേ? അതായത് സ്മോൾ സീസ് സർക്കിൾസ് വെച്ചിട്ടാണ് നമ്മൾ നോഡുകളെ റെപ്രസെന്റ് ചെയ്യുന്നത്. അതായത് ഓപ്ഷൻ എ ആണ് ഇതിന് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് എ പോൾ ഈസ് ലൊക്കേറ്റഡ് അറ്റ് എസ് ഈക്വൽ ടു മൈനസ് ഫൈവ് ഇൻ ദ ലെഫ്റ്റ് ഹാഫ് പ്ലെയിൻ, ഹൗ വിൽ ഇറ്റ് ബി റെപ്രസെന്റഡ് ഇൻ ദ ലാപ്ലേസ് ഡൊമൈൻ? ലാപ്ലേസ് ഡൊമൈനിൽ ഇത് എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നതാണ് പറഞ്ഞത്. നമുക്ക് എന്താ തന്നിരിക്കുന്നത്? പോൾ ആണ് തന്നിരിക്കുന്നത് അല്ലെ? അപ്പൊ നമുക്കറിയാം ഒരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ എഴുതിയാൽ, ഒരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ എഴുതിയാൽ സി ഓഫ് എസ് ബൈ ആർ ഓഫ് എസ് ഈക്വൽ ടു, നമ്മൾ ഒരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ എഴുതി, അതായത് ഒരു ന്യൂമറേറ്ററോ കാണും ഒരു ഡിനോമിനേറ്ററും കാണുമെങ്കിൽ ന്യൂമറേറ്റർ ഈക്വൽ ടു സീറോ ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? സീറോസ് ആയിരിക്കും കിട്ടുന്നത്. ഡിനോമിനേറ്റർ ഈക്വൽ ടു സീറോ കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? പോൾസ് കിട്ടും. അപ്പൊ പോളുകളെല്ലാം നമ്മൾ ഡിനോമിനേറ്റർ വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത് അല്ലേ? ഓക്കെ, നമ്മുടെ അടുത്ത് എന്താ തന്നിരിക്കുന്നത്? എസിന്റെ വാല്യൂ എത്രയാണ് തന്നിട്ടുണ്ട്? എസ് ഈക്വൽ ടു മൈനസ് ഫൈവ് ആണെന്നും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എസ് ഈക്വൽ ടു മൈനസ് ഫൈവ് വരണം എങ്കിൽ നമുക്ക് ഈക്വൽ ടു സീറോ റെപ്രസെന്റേഷൻ കൊടുക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? എസ് പ്ലസ് ഫൈവ് ചെയ്താൽ മതി. ഈക്വൽ ടു സീറോ കണ്ടീഷൻ എഴുതണം എന്നുണ്ടെങ്കിൽ എസ് ഈക്വൽ ടു മൈനസ് ഫൈവ് ആവുന്ന എപ്പോഴാണ്? എസ് പ്ലസ് ഫൈവ് ആവുമ്പോഴാണ് അല്ലേ? ഓക്കെ, അപ്പോ പിന്നെ നമ്മൾ എന്ത് കാര്യങ്ങളെ പറഞ്ഞു? നമുക്കിവിടെ പോളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പോളെന്ന് പറയുന്നത് എവിടെയാണ് കിടക്കുന്നത്? ഡിനോമിനേറ്ററിനകത്താണ് കിടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് ലാപ്ലേസ് ട്രാൻസ്ഫോമിൽ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? വൺ ഡിവൈഡഡ് ബൈ എസ് പ്ലസ് ഫൈവ് എന്ന് റെപ്രസെന്റ് ചെയ്യാം. പോൾ ആയതുകൊണ്ട് വൺ ബൈ എസ് പ്ലസ് ഫൈവ് എന്ന് എഴുതാം. ഓക്കെ, അപ്പം എസിന്റെ വാല്യൂ ഫൈവ് തന്നതുകൊണ്ടാണ് നമ്മൾ എസ് പ്ലസ് ഫൈവ് എന്ന് എഴുതുന്നത്. ഇത് ഇൻ കേസ് പോളിന് പകരം സീറോ ആണ് എസ് ഈക്വൽ ടു മൈനസ് ഫൈവ് തന്നിരുന്നതെങ്കിൽ നമുക്ക് എന്ത് കാണത്തുള്ളൂ? ന്യൂമറേറ്റർ ടേം മാത്രമേ കാണത്തുള്ളൂ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? എസ് പ്ലസ് ഫൈവ് എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് ഓപ്ഷൻ എ ആൻസർ ആയിട്ട് കിട്ടുന്നത്. ഓപ്ഷൻ എ എന്താണ്? വൺ ബൈ എസ് പ്ലസ് ഫൈവ്. അതായത് ഓപ്ഷൻ എ ആണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, if x of z is the z transform of the signal x of n, then what is the z transform of a n x of n? ഇത് ഒരു റിസൾട്ട് ആണ്. അതായത്
എക്സ് ഓഫ് ഇസ് എ ട്രാൻസ്ഫോം ഓഫ് എക്സ് ഓഫ് എൻ എന്ന് പറയുന്നത് എക്സ് ഓഫ് ഇസഡ് ആണെങ്കിൽ ദെൻ എ എൻ എക്സ് ഓഫ് എന്നിന്റെ ഇസഡ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് ഇസഡ് ട്രാൻസ്ഫോം ഓഫ് എ എൻ എക്സ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു എക്സ് ഓഫ് എ ഇൻവേഴ്സ് ഇസഡ്. ഇതൊരു റിസൾട്ട് ആണ്. ഓക്കെ, അപ്പോ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻ എന്തൊക്കെയാണ്? ഓപ്ഷൻ എ എക്സ് ഓഫ് എ ഇസഡ്, ഓപ്ഷൻ ബി എക്സ് ഓഫ് എ ഇസഡ് ഇൻവേഴ്സ്, ഓപ്ഷൻ സി എക്സ് ഓഫ് എ ഇൻവേഴ്സ് ഇസഡ്, ആൻഡ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. അപ്പൊ ഇതൊരു റിസൾട്ട് ആണ്, ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എഴുതാൻ സാധിക്കും. അപ്പൊ അതിന്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി എക്സ് ഓഫ് എ ഇൻവേഴ്സ് ഇസഡ്. ഓക്കെ ആണല്ലോ.